വലൈക്കും വഹമ്മത്തുള്ള പ്രിയപ്പെട്ട പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ കഴിഞ്ഞ വർഷം നടന്ന പൊതുപരീക്ഷ പത്താം ക്ലാസ്സിലെ തഫ്സീറിലെ ചോദ്യ പേപ്പറാണ് നിങ്ങളുടെ മുമ്പിലുള്ളത് നമുക്ക് അതിൻ്റെ ചോദ്യങ്ങളൊന്ന് ചർച്ച ചെയ്യാം അതിൽ ഫസ്റ്റ് നോക്ക് ന്യൂസ് ബിമ യുനാസിബ് അതായത് യോജിച്ച് ബ്രാക്കറ്റ് ബ്രാക്കറ്റൊന്ന് എടുത്ത് എഴുതാനാണ് അതിലാകെ അഞ്ച് ചോദ്യങ്ങളാണ് ഉള്ളത് അപ്പോൾ അതിൽ നിന്ന് ബ്രാക്കറ്റിന് കൃത്യമായത് ഏതാണോ എന്നുള്ളത് എന്ത് ചെയ്താൽ എടുത്ത് എഴുതുക തഫ്സീറാണ് നന്നായിട്ട് പഠിച്ചു പോവുക ഓക്കെ അപ്പോൾ ചോദ്യങ്ങളൊക്കെ കണ്ട് ഉത്തരം എഴുതാൻ ശ്രമിക്കുക രണ്ട് നോക്കാം നുബൈനു വിശദീകരിക്കുക എന്നുള്ളതാണ് ഓക്കെ ആറ് ചോദ്യങ്ങളാണ് ടോട്ടലുള്ളത് അപ്പോൾ ആ ആറ് ചോദ്യങ്ങൾ എന്തെയ്യുക കൃത്യമായിട്ട് എന്തെയ്യുക എന്തെല്ലാമാണ് എന്നുള്ളത് വിശദീകരിച്ച് എഴുതുക എന്നുള്ളതാണ് അവിടുത്തെ ഓപ്ഷൻ വരുന്നത് ഹലാദിയാത്ത് യോമുദ്ദീൻ അങ്ങനെയുള്ള കുറച്ച് ആറ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ആറ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക എന്താണെന്നുള്ളത് വിശദീകരിക്കുന്നുബൈനു ഓക്കെ ഇനി അടുത്ത് നോക്കാം വലിയ മൂന്ന് നോക്കാം വലിയ മൂന്നിൽ പറയുന്നത് നുജീബ് നുജീബ് ആണോ ഉത്തരം എഴുതാം എന്നാണ് ഓക്കെ അതിൽ ടോട്ടൽ ആറ് ചോദ്യങ്ങളാണുള്ളത് നുജീബ് എന്നുള്ള ഭാഗത്തിൽ നമുക്ക് ഉത്തരമങ്ങൾ എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ ചോദ്യങ്ങൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക ഇത് കഴിഞ്ഞ പ്രാവശ്യം നടന്നതാണ് അതുപോലെ ഇതിൻ്റെ മുമ്പുള്ള രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപതിൽ പരീക്ഷണ പത്തൊമ്പത് പതിനെട്ട് വർഷങ്ങൾ ചോദിച്ചപ്പോഴും നിങ്ങൾക്ക് ഇതിൻ്റെ ചുവടെ ഞാൻ ലിങ്ക് നൽകുന്നുണ്ട് അതിന് ഡൗൺലോഡ് ചെയ്യാം ശാദ അപ്പോൾ ഇതിലെ ചോദ്യങ്ങളൊക്കെ ഒന്ന് കണ്ടുവെക്കുക ഓക്കെ നുജീബ് വലിയ മൂന്നുള്ളത് നുജീബ് എന്നുള്ളതാണ് ഇനി നമുക്ക് വലിയ നാല് നോക്കാം ഈ നാലിലെ നുതർജിം അതായത് തർജ്ജിമ ചെയ്യാനാണ് ഓക്കെ അതിലെ ആറ് ചോദ്യങ്ങൾ ടോട്ടൽ ഉള്ളത് അപ്പോൾ ഓരോന്നിൻ്റെയും എന്ത് ചെയ്യുക അതിൻ്റെ തർജ്ജിമ എന്ത് ചെയ്യുക എഴുതുക എന്നുള്ളതാണ് നാല് മാർക്കിലാണ് അപ്പോൾ ഓരോന്നിൻ്റെ തർജ്ജിമ എന്തെയ്യുക കൃത്യമായിട്ട് അതിൽ എഴുതിക്കൂ എഴുതി കൊടുക്കുക എന്നുള്ളതാണ് നാലാമത്തെ വലിയ നാല് വന്നിട്ടുള്ളത് ഓക്കെ ഇനി നമുക്ക് വലിയ അഞ്ച് നോക്കാം ചോദ്യങ്ങളൊക്കെ നോട്ടിൽ നിന്ന് വേണമെങ്കിൽ റഫ് എഴുതി പരീക്ഷ എഴുതി നോക്കാവുന്നതാണ് അതുപോലെ ഞാൻ പറഞ്ഞില്ല മറ്റുള്ള പേപ്പറുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ചെയ്യാം അതിനുള്ള ലിങ്ക് ഞാൻ ചൂട നൽകുന്നുണ്ട് അപ്പോൾ ആ വിഷയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇനി നമുക്ക് വലിയ അഞ്ച് നോക്കാം വലിയ അഞ്ച് പറഞ്ഞു നൊക്തബുൽ ആയാത്തിൽ മുനാസിബാത്തിൽ ലിയാദി തഫാസിർ തഫാസിർ അതായത് തായയുള്ള തഫ്സീറുകൾ എന്ത്താണ് ആയച്ചുകൾ എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് ഓക്കെ തായ കുറച്ച് തഫ്സീറുകൾ നൽകിയിട്ടുണ്ട് അതിൻ്റെ അയച്ചകൾ എഴുതുക നൊക്തുബിള അയാച്ചി അതായത് തായയുള്ളതിൻ്റെ എന്ത് ചെയ്യുക ആയത്തുകൾ എഴുതി കൊടുക്കുക ഓക്കെ അത് തപ്സീറുകൾ തായ അഞ്ച് ചോദ്യങ്ങളിൽ അഞ്ച് തഫ്സീറുകൾ നൽകിയിട്ടുണ്ട് ആയത്തിൻ്റെ ആശയം നൽകിയിട്ടുണ്ട് അപ്പോൾ അതിന് യോജിച്ച് ആയച്ച ഏതാണോ ആയത്തിൻ്റെ കുറച്ചുണ്ടാവുള്ള കാര്യം ആ ഭാഗം എന്ത് ചെയ്യുക അവിടെ എഴുതി കൊടുക്കുക എന്നുള്ളതാണ് ആ ചോദ്യം പറയുന്നത് ഇനി നമുക്ക് വലിയ ആറ് നോക്കാം വലിയ ആറ് നോക്കാം ഫസർബിൽ അറബിയ എന്തെയ്യുക ഇതിൻ്റെ അറബിയുടെ തഫ്സീർ എഴുതി തായുള്ളതിൻ്റെ ആയച്ചുകൊണ്ട് അതിൻ്റെ എന്ത് ചെയ്യുക തഫ്സീറെ എഴുതി കൊടുക്കുക എന്നുള്ളത് നമ്മളെ തൊഫസിറബിൽ അറബിയ എന്നുള്ള ഭാഗം നമ്മൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഏത് ഭാഗത്തു നിന്നും ചോദിക്കാം പക്ഷേ നന്നായിട്ട് എന്തെയ്യുക പഠിക്കുക അതിലു ചോദ്യങ്ങളാണ് ടോട്ടൽ ഉള്ളത് ഇനി നമുക്ക് വലിയ ഏഴ് നോക്കാം അത് നോക്കുകയാ നക്തുബുൽ മഹന ബിൽ അറബിയ താഴെയുള്ള കുറച്ച് വാക്കുകൾ അതിനൊക്കെ എന്തെയ്യ നക്തുബ് യുദ മഹനുദ ബിൽ അറബിയ അറബിൽ അതിൻ്റെ മഹനകൾ എഴുതു അവിടെ ആറ് വാക്കുകളുണ്ട് ഈ ആറ് വാക്ക വാക്കുകളുടെയും മകനെന്തെയ്യുക അർത്ഥം എന്ത് അറബിൽ എഴുതി കൊടുക്കുക എന്നുള്ളതാണ് അവിടെയുള്ളത് ഓക്കെ അപ്പോൾ ഇൻഷാല്ല നിങ്ങളെ വീഡിയോ പൗസ് ചെയ്ത് കണ്ടൊക്കെ നോട്ടിസ്ഥലത്തിൽ എഴുതിയെടുക്കുക അതുപോലെ മറ്റു വർഷത്തെ പേപ്പറൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഇതെന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്തോ എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അപ്പോൾ ഇൻഷാല് എല്ലാവരും നന്നായിട്ട് ഒന്ന് പരിശ്രമിക്കാവുന്നതോ നല്ലൊരു വിജയം നൽകുമാറാവട്ടെ വാഹൃദൻ അലഹമുല്ല അറബു ആലമീൻ അസ്ലാം വലൈക്കും വരഹമത്തല്ല